ഏതായാലും നമ്മുടെ രാജ്യത്ത് ഈ ഉച്ചഭാഷിണി വിവാദം ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഉള്ള MNS ഉച്ചഭാഷിണികൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. May 3 പള്ളികളിലെ മസ്ജിദുകളിലെ ഉച്ചഭാഷിണി നീക്കം ചെയ്തില്ല എങ്കിൽ എല്ലാ മസ്ജിദുകൾക്ക് മുമ്പിലും വലിയ ലൗഡ് സ്പീക്കർ കെട്ടിവെച്ചുകൊണ്ട് ഹനുമാൻ ചാലീസ ചൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വളരെ സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് മഹാരാഷ്ട്ര കടന്നുപോകുന്നത്. ഈ രാജ്താക്കളുടെ അതേ നിലപാടിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം റാണ ദമ്പതികളും രംഗത്തെത്തിയത്. MBA MLA റാണ ദമ്പതികളെ അറസ്റ്റ് ചെയ്ത് ശിവസേന സർക്കാർ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് May 1 മഹാരാഷ്ട്ര സ്ഥാപക ദിനമാണ് May 1. ആ May 1 തന്നെ ഔറംഗബാദിൽ ഒരു റാലി നടത്തുമെന്നും രാജ്താക്കറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മസ്ജിദുകൾ തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മസ്ജിദുകളിൽ ഇനി മുതൽ ഉച്ചഭാഷിണി ഉപയോഗിക്കില്ല എന്ന് പൂനെയിലെ 5 പ്രധാനപ്പെട്ട മസ്ജിദുകളുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അവർ പറയുന്നത് ഈ ഈദ് ദിനത്തിൽ ഞങ്ങൾ മസ്ജിദിലോ ഇല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഉച്ചഭാഷിണി ഉപയോഗിക്കില്ല. കാരണം ഉയർന്ന ശബ്ദത്തിൽ ഉച്ചഭാഷിണി വെച്ചാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഭാരതീയ അജ്മാൻ ഗദരിയ മസ്ജിദിലെ ഇമാം മൗലാന മൊഹസിൻ റാസ പറഞ്ഞു. ഈ റാസ മുൻപ് പറഞ്ഞത് തങ്ങൾ ഉച്ചഭാഷിണി മാറ്റില്ല എന്നാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ കീഴിലുള്ള 5 മസ്ജിദുകളിൽ ഉച്ചഭാഷിണി നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം യുവാക്കളെ കൂടി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റംസാൻ ദിനം അടുത്തു വരുന്നു. ഈ റംസാൻ ദിനത്തിൽ ഈ ഉച്ചഭാഷിണികളും മറ്റും സ്പീക്കറുകളും വെച്ച് സംഗീതം കേൾപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അത് ഇത്തവണ വേണ്ട. അതിനുവേണ്ടി നിങ്ങൾ മുടക്കുന്ന പണം പാവപ്പെട്ടവരെ സഹായിക്കാനും ഉപയോഗിക്കൂ. കാരണം ഉച്ചഭാഷിണി ഇല്ലാതെ വേണം ഇത്തവണ നമ്മൾ റംസാൻ ആഘോഷിക്കാൻ എന്ന് പറയുന്നത്. ഏതായാലും രാജ് താക്കറയോടുള്ള ഭയമാണോ അതോ ഇനി ഉച്ചഭാഷിണി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു വർഗീയ സംഘർഷത്തിലേക്ക് കലാശിക്കുമോ, ഇല്ലെങ്കിൽ ഉച്ചഭാഷിണിയുടെ പേരിലുണ്ടാകുന്ന ആ ഒരു സംഘർഷം ഇല്ലെങ്കിൽ കലാപം ഇല്ലെങ്കിൽ ഒരു വലിയ പ്രക്ഷോഭം ഒരുപക്ഷെ എന്നേക്കുമായി ഉച്ചഭാഷിണി തന്നെ ഇല്ലാതാകുമോ എന്നൊരു ഭയമാണോ ഇതിൻ്റെ പിന്നിൽ, അതോ ഒരു നല്ല മനസ്സിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാവുന്നതാണ്. കാരണം ഉച്ചഭാഷിണികൾ UPയിലടക്കം ഉച്ചഭാഷിണിയിൽ മൈക്കുകൾ തന്നെ നീക്കം ചെയ്തുകൊണ്ട് ഉള്ള വീഡിയോകൾ തന്നെ നമുക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പല മസ്ജിദുകളും അവരുടെ ലൗഡ് സ്പീക്കർ തന്നെ നീക്കം ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് മഹാരാഷ്ട്ര നീങ്ങുന്നതെന്ന് നമുക്ക് നല്ല ഉദ്ദേശത്തിൽ കരുതാൻ കഴിയും. ഏതായാലും ബാങ്ക് വിളിയുടെ ശബ്ദവും കുറച്ചിട്ടുണ്ട് എന്ന് ഈ മസ്ജിദുകൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും മഹാരാഷ്ട്രയിൽ പൂനെയിലുള്ള പ്രധാനപ്പെട്ട 5 മസ്ജിദുകൾ ഈ ഈദ് ദിനത്തിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒപ്പം തന്നെ ഉച്ചഭാഷിണി ഉപയോഗിച്ച് നടത്തുന്ന ആഘോഷങ്ങൾ വേണ്ട എന്ന് മുസ്ലിം സമുദായത്തിലുള്ള യുവാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യാനായി ഒരു കമ്മിറ്റിയും അവർ രൂപീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.